മൻസോറിൽ നിന്നും രാജേഷ് ചോദിക്കുന്നു, ഫിറോസ് ഗാന്ധിയുടെ ജന്മം ഗാന്ധി കുടുംബത്തിലല്ല, പിന്നെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഗാന്ധി എന്നായി? സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. താങ്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള വസ്തുത പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ട രാജേഷ്, സോഷ്യൽ മീഡിയകളിലൂടെ തെറ്റിദ്ധാരണയും നുണയും പ്രചരിക്കുന്ന ഈ കാലത്ത് സത്യം മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് രാമചന്ദ്ര ഗുഹ, കാത്തറീൻ ഫ്രാങ്ക് എന്നിവരുടെ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഇവരിരുവരും വിഖ്യാത ചരിത്രകാരന്മാരാണെന്ന് മാത്രമല്ല, പല വിഷയങ്ങളിലും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചവരുമാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇവർക്ക് ഈ കാര്യത്തിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ലെന്ന്. ഫിറോസിൻ്റെ ജനിച്ചപ്പോഴുള്ള പേര് ഫിറോസ് ജഹാംഗീർ ഗാന്ധി എന്നായിരുന്നു. ഉച്ചാരണം അതുതന്നെ, പക്ഷേ ഇംഗ്ലീഷിൽ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുള്ളത് കാണാം. 1912 സെപ്റ്റംബർ 12 മുംബൈയിലെ ഒരു പാർസി കുടുംബത്തിലാണ് ഫിറോസ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ജഹാംഗീർ, അമ്മയുടെ പേര് രതിമയി ഗാന്ധി. 1920 തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. പിന്നീട് വല്യമ്മയോടൊപ്പം ജീവിക്കാൻ ഇലഹബാദിലേക്ക് പോയി. 1930 28 വയസ്സിൽ അദ്ദേഹം സ്വയമേവ സ്വാതന്ത്ര്യ സമരങ്ങളിൽ മുഴുകി പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ കാലയളവിൽ മഹാത്മാഗാന്ധിയോടുള്ള ആരാധന മൂത്ത് തൻ്റെ പേരിൻ്റെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് മാറ്റി GANDHI എന്നാക്കി. 1930 സമരത്തിൽ അദ്ദേഹം ലാൽ ബഹദൂർ ശാസ്ത്രിയോടൊപ്പം 21 ജയിൽവാസം അനുഷ്ഠിച്ചു. ഇതിനു പുറമെ 1932 1933 1942 വർഷങ്ങളിലും അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. 1934 ജവഹർലാൽ നെഹ്റു ജയിലിലായിരുന്നു. ഇക്കാലത്ത് ഫിറോസ് ഗാന്ധി കമല നെഹ്റുവിൻ്റെ TB ചികിത്സയ്ക്ക് സഹായിച്ചു. അദ്ദേഹം അവരെ ഭുവാലിയിലെ TB ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീട് അസുഖം മൂർച്ഛിച്ചപ്പോൾ അവരെ യൂറോപ്പിലേക്ക് ചികിത്സയ്ക്ക് അയക്കുന്നതിലും സഹായിച്ചു. 1936 കമല നെഹ്റുവിൻ്റെ മരണം നടക്കുന്ന വർഷവും അദ്ദേഹം നെഹ്റു കുടുംബത്തോടൊപ്പം കമല നെഹ്റുവിനെ ശുശ്രൂഷിക്കുകയായിരുന്നു. ഈ കാലയളവിൽ ഫിറോസിനും ഇന്ദിരയ്ക്കുമിടയിൽ അടുപ്പം കൂടി. പിന്നീട് അവർ ഇരുവരും വിവാഹം കഴിക്കാനും തീരുമാനിച്ചു. ജവഹർലാൽ നെഹ്റു ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് പ്രയാസത്തിലായിരുന്നു. ഗാന്ധിജിയോട് ഈ കാര്യത്തിൽ ഇരുവരെയും ഒന്നിച്ച് ഒരു കൗൺസിൽ ചെയ്യണമെന്ന് ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു. പണ്ഡിറ്റ്ജി ചിന്താകുലനായതെന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് രാജ്യം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. ഏതൊരച്ഛനെയും പോലെ ആ സാഹചര്യത്തിൽ അദ്ദേഹവും സ്വന്തം മകളുടെ ഭാവിയെക്കുറിച്ച് മാത്രം ആലോചിച്ചു. ഇതൊക്കെയായിട്ടും അവരിരുവരും അവരുടെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അങ്ങനെ 1942 ഇലഹബാദിൽ വെച്ച് പണ്ഡിറ്റ്ജിയുടെ സാന്നിധ്യത്തിൽ ഹിന്ദു മതാചാര പ്രകാരം ഇവരുടെ വിവാഹം നടന്നു. നെഹ്റുവിൻ്റെ സംശയം ശരിയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഇരുവരും ജയിലിലടയ്ക്കപ്പെട്ടു. ഫിറോസിനും ഇന്ദിരയ്ക്കും 2 ആൺമക്കളുണ്ടായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഈ ദമ്പതികൾ ഗൗരവപൂർണമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി. ഫിറോസ് ഗാന്ധി 2 പ്രാവശ്യം ലോക്സഭാ മെമ്പറായി, ഇന്ദിരാഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി, പിന്നീട് രാഷ്ട്രത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലികഴിക്കുകയും ചെയ്തു. അപ്പോൾ രാജേഷ്, അങ്ങനെയാണ് ഫിറോസ് ഫിറോസ് ഗാന്ധിയായതും ഇന്ദിര ഇന്ദിരാഗാന്ധിയുമായത്. ഫിറോസ് ഗാന്ധി എന്ന മനുഷ്യൻ തൻ്റെ ജീവിതം മാത്രമല്ല, സ്വന്തം പേരുപോലും രാജ്യസ്നേഹത്തിനു വേണ്ടി ഉപയോഗിച്ചു. അതേ ജീവിതത്തിൽ അദ്ദേഹത്തിന് അത്ര തന്നെ രാജ്യസ്നേഹവും പ്രതിബദ്ധതയുമുള്ള ഒരു ജീവിത സഖിയെയും ലഭിച്ചു. അവരിരുവരും സമരസംഘർഷങ്ങൾ പങ്കിട്ടെടുത്തു, ജീവിതം പങ്കുവച്ചു. അപ്പോൾ സ്വാഭാവികമായും പേരും പങ്കിട്ടെടുത്തു. ഈ കാര്യത്തിൽ അടിസ്ഥാനം പ്രേമവും രാജ്യസ്നേഹവും ത്യാഗവുമാണ്. ഇതാണ് ഇന്ദിരയെയും ഫിറോസിനെയും സംബന്ധിക്കുന്ന സത്യം.